السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله حبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من عطى واتقى وصدق بالحسنى سنيسره لليسرى، وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى، وما يغني عنه ماله إذا تردى، إن علينا للهدى وإن لنا للآخرة والأولى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ അനുഗ്രഹം നൽകി നമ്മളെല്ലാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവനാണ്. എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ള ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതെല്ലാം കൃത്യമായി നിർവഹിക്കുകയും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കെതിരായി യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും സംശുദ്ധരായ സൃഷ്ടികളാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയാൻ നിർവാഹമില്ലാത്ത, ഭക്ഷണമോ വെള്ളമോ ആവശ്യമില്ലാത്ത, വികാരങ്ങളോ
അതുപോലെ സ്ത്രീ പുരുഷ ബന്ധമോ ഒന്നും തന്നെ ഇല്ലാത്ത ശ്രേഷ്ഠരായ മലക്കുകൾ, ആ മലക്കുകളും ഭൂമിയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള എല്ലാ സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ജീവികളും കരയും കടലും എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. വസംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഖ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ തുഹാഹ. സൂര്യൻ, അത് വളരെ വലുതും വളരെ ഉപകാരപ്രദവും അത്ഭുതകരവുമായ ഒരു സൃഷ്ടിയാണ് സൂര്യൻ. ആ സൂര്യനെ സാക്ഷി നിർത്തി സൂര്യനെ കൊണ്ട് സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞു വസംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ വെളിച്ചം തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, സൂര്യനെ ഫോളോ ചെയ്ത് വരുന്നതാണ് ചന്ദ്രൻ. സൂര്യന്റെ വെളിച്ചം സ്വീകരിച്ച് ചന്ദ്രൻ മറ്റുള്ളവർക്ക് വെളിച്ചം പ്രതിഫലിപ്പിച്ചു കൊടുക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ഉടനെ മാസത്തിന്റെ തുടക്കത്തിൽ ചന്ദ്രനും അസ്തമിക്കുകയാണ്. അങ്ങനെ സൂര്യനെ ഫോളോ ചെയ്ത് തുടർന്ന് വരുന്ന ചന്ദ്രൻ തന്നെയാണ് സത്യം. വന്നഹാരീത ജല്ലാഹ, സൂര്യനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന പകലിനെ തന്നെയാണ് സത്യം. പകൽ സമയം മനുഷ്യന് അധ്വാനിക്കാനും ജോലിയെടുക്കാനും ബിസിനസ് നടത്താനും പ്രവർത്തിക്കാനുമുള്ള സമയമാണ്. അതുകൊണ്ട് സൂര്യന്റെ വെളിച്ചം പകൽ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകുകയാണ്. മനുഷ്യൻ അഹങ്കരിച്ച് ജീവിക്കേണ്ടവനോ നിന്ദ്യനായി ജീവിക്കേണ്ടവനോ അല്ല. മനുഷ്യൻ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കേണ്ടവനാണ്. അതേസമയം വിനയവും താഴ്മയും പ്രകടിപ്പിക്കേണ്ടവനാണ്. മനുഷ്യൻ അഹങ്കാരിയാകാൻ പാടില്ല. കാരണം അഹങ്കാരത്തിന് ഒരു മനുഷ്യനും അവകാശമില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്ക് എന്റെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പോലും അധികാരമില്ല. ഞാൻ പഴയ കാലത്ത് ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിന്റെ പരിസരങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് എന്റെ താടിയിലെ രോമങ്ങൾ ഇങ്ങനെ വെളുത്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ സ്വന്തം ശരീരത്തിൽ എന്റെ മുഖത്ത് മുളച്ചുയർന്ന താടി രോമങ്ങളുടെ കളർ കറുത്ത വിധത്തിൽ തന്നെ നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്കെന്റെ സ്വന്തം മുഖത്ത് ഭരണവും അധികാരവും ഇല്ല. ഇതുപോലെ ആർക്കുമില്ല, എനിക്ക് മാത്രല്ല. ഇതുപോലെ എത്രയോ വലിയ വലിയ ആളുകളായി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റും, അവർക്കൊന്നും അവരുടെ ശരീരത്തിൽ ഭരണം ഇല്ല. പ്രധാനമന്ത്രിയുടെ പല്ലുവേദന അല്ലെങ്കിൽ ഊരവേദന, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വയറ്റിൽ വേദന, ആർക്കും അവരുടെ ശരീരത്തിൽ ഭരണം ഇല്ല. എല്ലാ ഭരണവും എല്ലാ അധികാരവും ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ അഹങ്കരിക്കാതെ, ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാതെ, താഴ്മയോടുകൂടി വിനയാന്വിതനായി ജീവിക്കുകയാണ് വേണ്ടത്. അതേസമയം മനുഷ്യൻ അവൻ നിന്ദ്യനാകാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഒരാൾ വന്നു, യാചിക്കാൻ വേണ്ടി വന്നതാണ്.
യാചന എന്ന് പറയുന്നത് നിന്ദ്യമായ ഒരു സ്വഭാവമാണ്. അധ്വാനിച്ചു കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. യാചിക്കാൻ വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിന്റെ വീട്ടിലൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിലൊരു പുതപ്പും അതുപോലെ ഒരു പാത്രവും രണ്ടും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് ഇതിനാരിൽ വില തരും എന്ന് ചോദിച്ച് വില ചോദിച്ച് അത് വിറ്റു. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ നബിയും റസൂലും അല്ല. മുനസ്സഹുൻ അൻ ശരീഖിം ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ غير منقسم دعم دعته النصارى في نبيهم واحكم بما ستمدهم في وحدكم محمد نبي صلى الله عليه وسلم തങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ നസ്രാനികൾ അവരുടെ നബിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ നീ പറയരുത്. അല്ലാഹുവിന് ഒരു നിലക്കും ഒരു കൂറുകാരനും ഒരു പങ്കുകാരനും ഇല്ല. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും തുല്യതയുള്ളവനില്ല. അല്ലാഹു എല്ലാ നിലക്കും ഏകനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഒരു വിഷയത്തിലും തുല്യനായി ഒരു പോയിന്റിൽ പോലും ആരുമില്ല. അതുകൊണ്ട് നസ്രാനികൾ പറയുന്നത് പോലെ നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ നീ പറയാൻ പാടില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മനസ്സിലാക്കണം, അവിടുത്തേക്ക് തുല്യരായി പാരലലായി സമാനമായി വേറെ ഒരു സൃഷ്ടിയും ഇല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ഫലാ റബ്ബിക لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك ഓ നബിയെ, തങ്ങളുടെ നാഥനായ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവരാരും സത്യവിശ്വാസിയാകൂല, മുഅ്മിനീങ്ങളിൽ പെടൂല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏത് വിഷയത്തിൽ തർക്കമുണ്ടോ ഏത് വിഷയത്തിൽ ചർച്ചയുണ്ടോ ആ വിഷയത്തിൽ ഓ നബിയേ അവിടുന്ന് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം മുഅ്മിനാകൂല. തീരുമാനം അംഗീകരിച്ചാൽ മാത്രം പോരാ, ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അവിടുന്ന് ഒരു തീരുമാനം പറഞ്ഞാൽ മനക്ലേശമില്ലാതെ, മനസ്സിന് ഒരു പ്രയാസവുമില്ലാതെ, 100% സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കാതെ ഒരാളും മുഅ്മിനാകൂല. എന്നാൽ അതും പോരാ, വയുസല്ലിമു തസ്ലീമാ, നബിയെ തങ്ങളുടെ അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അവരുടെ മനസ്സും അവരുടെ ആത്മാവും അവരുടെ സമ്പത്തും എല്ലാം അങ്ങേക്ക് ഏൽപ്പിച്ചു തരണം. അവിടുത്തെ ഇഷ്ടം പോലെ എന്തും അവരോട് പറയാം, എന്തും അവരോട് കൽപ്പിക്കാം.
അവിടുത്തേക്ക് അങ്ങ് ഏൽപ്പിച്ച് സമ്മതിച്ചു തന്നേക്കണം. എന്നാലേ മുഅ്മിനാകൂ. കാരണം ഞാൻ പറയേണ്ടതില്ല. അതേ അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവനവന്റെ ശരീരമല്ലേ ആർക്കും വലുത്, എന്നാൽ അവനവന്റെ ശരീരത്തേക്കാൾ ഈമാനുള്ളവർക്ക് ബന്ധപ്പെട്ട വ്യക്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം സമ്മതിച്ചു കൊടുക്കണം, അപ്പോഴേ മുഅ്മിനാകൂ. അപ്പൊ സുഹൃത്തുക്കളെ, യാചിക്കാൻ വേണ്ടി വന്ന വ്യക്തി, ഇൻഷാല്ലാ ഞാൻ ആയത്തിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കാം, പറഞ്ഞ സംഭവം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. യാചിക്കാൻ വേണ്ടി വന്ന വ്യക്തിയോട് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പുതപ്പും പാത്രവും കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചത് വിൽക്കുകയാണ്. വിറ്റ് കിട്ടിയ 2 ദിർഹം, ആ കിട്ടിയ സംഖ്യ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 1 ദിർഹമിന് അതേ അഥവാ ആകെ വിറ്റത് 2 ദിർഹമിനാണെങ്കിൽ അതിൽ നിന്ന് 1 ദിർഹമിന് പോയി ഭക്ഷണ സാധനം വാങ്ങി വീട്ടിൽ കൊടുക്കണം. മറ്റു അതിന്റെ ബാക്കി പകുതി സംഖ്യ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 2 ദിർഹമാണ് അല്ലെങ്കിൽ 4 ദിർഹം, രണ്ടും രണ്ടുമാണ്. ഏതോ ആകട്ടെ, വിറ്റ് കിട്ടിയതിന്റെ പകുതി സംഖ്യ കൊണ്ട് നിങ്ങളൊരു കോടാലി വാങ്ങിച്ചു കൊണ്ടുവരണം. കോടാലി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ മഴുന്ന് പറയും ചില സ്ഥലത്ത്. ഇവിടെ എന്താ പറയാ, കോടാലി, രണ്ടും പറയും കോടാലി വാങ്ങിക്കൊണ്ട് വരാൻ പറയും. അത് കൊണ്ടുവന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ കഷ്ണം സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത് ചെത്തി മിനുസമാക്കി അതിനൊരു പിടിയിട്ട് കൊടുത്തു. അതാണ് നേതാവ്, അതാണ് നേതാവ്. അനുയായികളുടെ നന്മയ്ക്ക് വേണ്ടി ആവശ്യമായ നിർദ്ദേശം നൽകുകയും അനുയായികളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവ്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചിലപ്പോ ഒരാൾ നേതാവായി തോന്നിയാ പിന്നെ അയാൾക്ക് ഒന്നും എടുത്തുകൂടാ, ഒന്നും ചെയ്തുകൂടാ, അങ്ങനല്ല. ليس الرئيس بقومه ورجاله. ശരിയായ നേതാവ് സ്വഭാവം കൊണ്ട് നേതാവായ ആളാണ്, സ്വഭാവം കൊണ്ട് നേതാവായവനാണ് ശരിയായ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കാരുണ്യമുള്ള ഒരു നേതാവുണ്ടോ? കാരുണ്യമുള്ള ബാപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മറഐന ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. എല്ലാവരും എഴുന്നേറ്റ് സലാത്തുകളുടെ മസല്ലാത്തു അലൻ നബീ വസലാമു അലർ റസൂൽ അസ്ഫിയൽ അബ്ത്വഹി വൽഹബീബിൽ ബാപ്പയിലും ഉമ്മയിലും ഒന്നും അങ്ങനെയൊരു സ്നേഹവും കാരുണ്യവും ആരും കണ്ടിട്ടില്ല. ആയ നബിതങ്ങൾ പറയുന്നു, സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. കൃത്യമായി ഖുശൂഉയോടുകൂടെ 5 വക്ത് ഖളാഅകാതെ നിസ്കരിച്ചോ, 1 നേരത്തെ നിസ്കാരവും ഖളാഅ കണ്ട, സുന്നത്തുകൾ ജീവിതത്തിൽ എടുത്തോ, ഹറാമുകൾ കൈയൊഴിച്ചോ, ഓ ചെറുപ്പക്കാരെ, ഒരിക്കലും മദ്യപാനികളാകണ്ട, കള്ളുകുടിയന്മാരാകണ്ട. അതേ കള്ള് കുടിച്ചാൽ അല്ലാഹു തആല ഏറ്റെടുത്തൊരു കാര്യമാണ്,
വനത്തീനത്തുൽ ഖബാല് കുടിപ്പിക്കും. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങളോട് മറുപടി പറയുന്നു, നബി തങ്ങൾ മറുപടി പറയുന്നു, അറത്തു അഹ്ലിന്നാർ, നരകക്കാര ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന നീരാണത്, ചലമാണത്. ഓ ചെറുപ്പക്കാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്ക് അതിരറ്റ സ്നേഹമില്ലേ മുസ്ലിം ചെറുപ്പക്കാരെ? ആ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നബി തങ്ങളുടെ മൈജീദത്തിലേക്ക് വന്നില്ല. ആ അബൂജഹലി ചെറുപ്പക്കാരെ സെറ്റാക്കിയിരിക്കുകയാണ്. എന്തിന്? നബി തങ്ങളെ മോശപ്പെടുത്താനാണ്. അവിടുന്ന് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് വന്ന് അതാ അബൂജഹലിന്റെ സിൽബന്തി അവിടുത്തെ കഴുത്തിലങ്ങിട്ട് കൊടുത്തു. കഴുത്തിയിൽ വലിയ കുടലുകൾ വന്ന് വീണപ്പോ അവിടുന്ന് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിയാതെ വിഷമിച്ചുപോയി. പണ്ഡിതന്മാരെ കുറവാക്കാമെന്ന് ധരിക്കുന്നവരില്ലേ? തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നവരില്ലേ? അതുകൊണ്ട് അവർക്ക് വല്ല മഹത്വത്തിനും കുറവ് വരുമോ? സുഹൃത്തുക്കളെ, ഹബീബായ നബി തങ്ങളെ മോശമാക്കാൻ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തപ്പോ സുജൂദിൽ ഉയരാൻ അല്പം പ്രയാസപ്പെട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് അതെടുത്തു മാറ്റിയപ്പോൾ സുജൂദിൽ നിന്ന് തല ഉയർത്തി ആ നിലക്കുള്ള ദുഷ്ടായ പ്രവർത്തനം നടത്തിയ അബൂജഹലില്ലേ? അവൻ അല്ലാഹുവിന്റെ നരകത്തിൽ കടന്നിയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ അവന്റെ ശരീരം പഴുക്കുമ്പോൾ, പഴുത്ത് ചലമൊലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ അത് നക്കേണ്ടി വന്നു, അത് കുടിക്കേണ്ടി വന്നു. ലഹരി കുടിക്കുന്നവരാണ് കേട്ടോ, കള്ള് കുടിക്കുന്നവരാണ് കേട്ടോ, ബ്രാണ്ടിയോ ബിസ്കിയോ ചാരായമോ കള്ളോ ബാറോ ബീറോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയുള്ളത് കുടിക്കുന്നവനെ അബൂജഹലിനെ പോലത്തവരുടെ ചലം അല്ല കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നജസ് കുടിക്കുന്ന കമ്പനിയിൽ പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ. കള്ള് നജസാണ്, മൂത്രം നജസായതിനേക്കാൾ ഗൗരവമുള്ള നജസാണ് കള്ള്. പ്ലെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോ മൂത്രം ഒഴിച്ചപ്പോ വെള്ളം കൊണ്ട് മനായിരിക്കാൻ ബുദ്ധിമുട്ടായി, അപ്പൊ ടിഷ്യൂ കൊണ്ട് തുടച്ചു. എന്നാലും നിസ്കരിക്കാം. അതിനെങ്ങനെ എങ്ങനെ തുടക്കണം? സുന്നി വിദ്യാഭ്യാസമുണ്ട് മദ്രസയിലുണ്ട്. എങ്ങനെ തുടക്കണം? സുന്നി വിദ്യാഭ്യാസമുണ്ട് മദ്രസ പെട്ടിരുന്ന എല്ലാ സ്ഥലത്തും സുന്നി വിദ്യാഭ്യാസമുണ്ട് മദ്രസ. അതിൽ ശരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാര്, ആ ടിഷ്യൂ കൊണ്ട് തുടച്ച് നിസ്കരിക്കാം. എന്നാൽ ഒരു കള്ള് അല്ലേ ബ്രാണ്ടി അല്ലേ വിസ്കി പായത്തിലോ ശരീരത്തിലോ ഊറ്റിപ്പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് 1000 പ്രാവശ്യം തുടച്ചാലും നിസ്കരിക്കാൻ പറ്റൂല. അത്ര ഗൗരവമുള്ള നസാണ് കള്ള്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറാം കുടിക്കുന്നവരാകരുത്, നജസ് കുടിക്കുന്നവരാകരുത്. നമ്മൾ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്, അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. അവരുടെ ചിത്രം പിടിച്ചെടുത്ത് മൊബൈലിൽ സൂക്ഷിക്കരുത്. അവരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങി വിളിച്ച് ശല്യം ചെയ്യരുത്. ഓ സ്ത്രീകളെ, അന്യ പുരുഷന്മാരിലേക്ക് ആകർഷ്ടരാകുന്ന വിധത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ മാറിടം മറക്കണം. പുതിയ പെൺകുട്ടികൾ കഴുത്ത് മറക്കുന്നില്ല, മാറിടം മറക്കുന്നില്ല. മുഖമക്കന ധരിച്ച് മാറിടം മറക്കണം, ഖുർആനാണ്. അതുപോലെ കഴുത്ത് മറക്കണം, മുടി മറക്കണം. നിങ്ങളെ മുടി മറ്റൊരാൾക്ക് കാണിക്കാൻ അധികാരമില്ല. നിങ്ങൾ അന്യപുരുഷന്മാരെ മുന്നിൽ മുടി കാണിക്കാൻ പാടില്ല. ഇതുപോലെ ഇപ്പോൾ ഒരു പരിഷ്കാരം, വെറും കണ്ണാടി പോലുള്ള ചില തട്ടങ്ങൾ എടുത്ത് തലയിലിട്ടിട്ട് മുടി ഇങ്ങനെ പുറത്തു നിന്ന് കണ്ണാടിയിൽ കാണും പോലെ
കാണുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലേ? നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാതുൻ ഉസുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്ന എത്രയോ നാഴിക അകലെ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ മണം പോലും അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ മുടിയും തലയും കഴുത്തുമൊക്കെ മറ്റുള്ളവരെ കാണുന്ന വിധത്തിൽ കണ്ണാടി പോലുള്ള തട്ടമോ അതേ ശരീരം പൂർണ്ണമായി മറക്കാത്ത വസ്ത്രമോ ധരിച്ചിട്ട് ധരിക്കാത്ത ഫലത്തിലേ നടക്കുന്ന സ്ത്രീകൾ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ, അവരെ സ്വർഗത്തിന്റെ വാസന പോലും എത്തിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിച്ച് പോകണം, അതിനാണ് വഅദിന്റെ സദസ്. വിശ്വാസം ക്ലിയറാകണം, കർമ്മങ്ങൾ ക്ലിയറാകണം. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നീണ്ട പ്രസംഗം കേൾക്കുന്നവർക്ക് 150-250 മണിക്കൂറൊക്കെ പ്രസംഗിച്ച ചെറിയ ചിപ്പുകളുണ്ട്, മെമ്മറി കാർഡുകളുണ്ട്, വാങ്ങിക്കേൾക്കാം, സിഡികൾ വാങ്ങിക്കേൾക്കാം. ഞാൻ ചുരുക്കി മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. കദ്ദബത്ത് സമൂദു ബിത്തവാഹ ഇദിം ബഅദ അസ്ഖാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها ഞാൻ പറഞ്ഞു വന്നെത്തിയത് എവിടെയാണെന്ന് നിങ്ങൾ മറന്നുപോയോ? മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി വാഅദ് പറയുകയാണ്. അപ്പോഴാണ് ചിലര് തെളിവുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ, തെളിവ് കൊടുത്താൽ സ്വീകരിക്കോ? ഇല്ല. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്ത ചങ്ങാതികൾ എത്ര തെളിവ് കൊടുത്താലും സ്വീകരിക്കില്ല. തെളിവില്ല എന്നിട്ടല്ല, തെളിവ് കൊടുത്താൽ സ്വീകരിക്കില്ല. അവരപ്പം വേറെ ഒന്നും പറയും. സാലിഹ് നബി ഇസ്ലാമിനോട് തെളിവുണ്ടോ? ഈ പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരുമോ? സാലിഹ് നബി അലി ഇസ്ലാം പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നാ വിശ്വസിക്കോ? ഞാൻ പറയുന്നൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കോ? ഞാൻ പറയും പോലെ നടക്കുവോ? ഓ ഓക്കെ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ഒട്ടകത്തിലേക്ക് ചൂണ്ടുന്നു, പാറയിലേക്ക് ചൂണ്ടുന്നു. പാറയിൽ അല്ലാഹുവിന്റെ അപാരമായ കുദ്രത്ത് കൊണ്ട് ഗർഭിണിയായ ഒരു നല്ല ഒട്ടകം പുറത്തു വരുന്നു. പാറന്റെ ഉള്ളിൽ ഒട്ടകം. സാലിഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, ഇനി നമ്മളെ കേട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ വെള്ളം കുടിക്കുക, ഒരു ദിവസം ഒട്ടകം കുടിക്കുക. രണ്ടു ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ കുടിക്കാൻ പാടില്ല. എല്ലാ ദിവസവും ഒട്ടകത്തിനും ഇല്ല, ഒരു ദിവസം ഒന്ന് ഒരു ദിവസം. അതിനെ നിങ്ങൾ വളരെ നന്നായി ആദരിക്കണം, ബഹുമാനിക്കണം. വിജയത്ത് മുഖേന വന്ന ഒട്ടകാണ്, അതിന് സാധാരണ ഒട്ടകം പോലെ കാണുക. ആദരിക്കണം, ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്. കുറച്ച് ദിവസം ഇങ്ങനെ പോയപ്പോ ഇവര് യോഗം ചേർന്നു, നമ്മൾ ഈ ഒട്ടകത്തിന് അങ്ങ് അർത്തുകളിയല്ലേ, നമ്മൾ ഒട്ടകത്തിന് അർക്കാനതി. നിങ്ങൾ നോക്കി തെളിവ് കിട്ടിയില്ല, വിശ്വസിച്ചോ? ഈ കമ്പനി തെളിവ് ഇത്രയും വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്തിട്ടും സമൂദ് കളവാക്കി, അവർ വിശ്വസിച്ചില്ല. അവരിൽ വളരെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ആ ഒട്ടകത്തിന് അറുക്കാൻ പോയി. നീണ്ട സംഭവമാണ്. ഞാനത് വസംസി സൂറത്ത് മാത്രം ഞാൻ രണ്ടു ദിവസം വയത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞു. ഞാൻ ഇവിടെ വളരെ ചുരുക്കി പറയാം. വളരെ പരാജയപ്പെട്ട ഖുദാർ അതിന് അറുക്കാൻ പോയി. അറുക്കാൻ പോകാന് അവന് പ്രചോദനം കൊടുക്കാൻ ഒന്ന് രണ്ട് പെണ്ണുങ്ങള്, അത് അറുത്തിട്ട് വന്നാൽ നല്ല പെൺകുട്ടികളെ എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ തരുന്നു. അങ്ങനെയാണല്ലോ കാണിച്ചിട്ടാണ് പലരും മനുഷ്യമാരെ പേപ്പിക്കുക. അതുകൊണ്ടാണ് ഈ സെൽഫിയിൽ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഏതോ നിനക്ക് മനുഷ്യന്മാരെ പേപ്പിക്കണമെന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കദ്ദബത്ത് സമൂദ് ബിതഖ്വാഹ ഇദിം ബഅസ അസ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസഖിയാഹ. സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകമാണത്, എല്ലാന്റെ ഒട്ടകല്ലേ, പക്ഷെ ഇത് മൈജീയത്ത് മുഖേന വന്ന ഒട്ടകമായതുകൊണ്ട് ഇതിന് മഹത്വമുണ്ട്. ഇതല്ലാന്റെ ഒട്ടകമാണ്, അത് കുടിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ ശല്യം ചെയ്യരുത്, ഒട്ടകത്തെ നിങ്ങൾ ശല്യം ചെയ്യരുത്. ഫകദ്ദബൂഹു ഫഖറൂഹ. സാലിഹ് നബി അലൈഹിസ്സലാമിനെ അവർ അംഗീകരിച്ചില്ല, അവരൊട്ടകത്തെ അറുത്തു. ഫദം ദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. അവരെ മുഴുവനും ഒരു വലിയ ശബ്ദം മുഖേന മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോ
വാഹു നശിപ്പിച്ചു കളഞ്ഞു. മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും വർണ്ണം മാറിയിരുന്നു. അവസാനം മൂന്ന് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ അവർ ചത്തൊടുങ്ങിപ്പോയി. അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കണം. സുഹൃത്തുക്കളെ, നമ്മളെ നാവ് കൊണ്ട് നമ്മൾ നല്ലതേ പറയാവൂ. മോശമായ വാചകം പറയുന്നവർ മോശക്കാരാണ്. അല്ല പറയാണ്, മോശമായ വാചകങ്ങൾ പറയുന്നവർ അവർ മോശക്കാരാണ്. മോശമായ വാചകം പറയുന്നവർ, അതുകൊണ്ട് മോശമായ വാചകങ്ങൾ മോശക്കാർക്കുള്ളതാണ്. അതേ നല്ല മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാർക്ക് നല്ല നല്ല വാക്കുകളാണ്. നല്ല വാക്കേ നല്ലവര് പറയൂ. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ദുഷിച്ചു പോകാറുണ്ട്. സാധാരണക്കാര് മാത്രമല്ല, ചിലപ്പോ പണ്ഡിതന്മാരും ദുഷിച്ചു പോകാറുണ്ട്. പണ്ഡിതന്മാര് ദുഷിച്ചാൽ സാധാരണക്കാര് ദുഷ്ടനെ കാണാൻ ശല്യാണ് അല്ലേ? ഞമ്മളൊരു ഉസ്താദ് ഞങ്ങൾ ഓന്ന കാലത്ത് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ ചക്ക കെട്ടാൽ കുറെ ഒക്കെ തിന്നാനുണ്ടാവും. ചക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചക്ക ഇവിടെ എന്തെങ്കിലും പറയാ? ചക്ക പറയാ, ചക്ക കിട്ടാൽ അത് മുറിച്ചാൽ കുറച്ച് ഭാഗമൊക്കെ തിന്നാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെയാണ്, സാധാരണക്കാർ മോശമായാൽ കുറച്ചൊക്കെ നന്മ പിന്നെയും ബാക്കി. നേരെ മറിച്ച് മുട്ട കെട്ടാലോ മൂലന്മാര് പഠിക്കായ മാതിരി. പണ്ഡിതമെന്നൊരു ചീത്തയായാൽ മുട്ട കെട്ട മാതിരിയാ. പിന്നെ അതിന്റെ ഒരു കഷ്ണം എടുക്കാൻ പറ്റില്ല എന്ന് മാത്രല്ല, ദൂരെ കൊണ്ടു എറിഞ്ഞോളും. നാറിയിട്ട് എടുക്കാൻ പറ്റൂല, മാറ്റം ഇങ്ങനെ പോകുന്നിടത്തൊക്കെ നാറും. ആ പണ്ഡിതന്മാര് ചീത്തയായാൽ അവരെ നാവുണ്ട്, അവരിങ്ങനെ ചീത്ത പറഞ്ഞു നടക്കും, തെറി പറഞ്ഞു നടക്കും. മോശമായ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പണ്ഡിതനുണ്ടായിരുന്നു പഴയ കാലത്ത്, റിഫായി ശൈഖിന്റെ കാലഘട്ടത്തിൽ, സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി. അതസ്സലി വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് മൂപ്പരെ സ്വഭാവം എന്നറിയോ? മൂപ്പരെ ഏതോ ഒരാളെ എല്ലാവരും കൂടി അടിക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടാലേ ഇമാം ഷെഹറാനുള്ളാഹിനെ തുബഖാത്തിൽ ഏർപ്പെടുത്തുക. ആരെങ്കിലും ഒരാൾ ഒരുത്തനെ അടിക്കാൻ തീരുമാനിച്ചെന്ന് കേട്ടാലേ മൂപ്പരും എല്ലാം അവന്റെ അടുത്ത് പോയിട്ട് പറയും, മോനെ ഒന്നിന്റെ ഷർട്ടും മുടക്കം എനിക്ക് തോന്നി. ഷർട്ടും മുടക്കം വാങ്ങി മൂപ്പരും കിട്ടും. അടി കിട്ടാൻ വിചാരിച്ചാളുണ്ടല്ലോ അയാളെ ഷർട്ടും മുടക്കം വാങ്ങിയിട്ട് റിഫൈ ചെയ്യുമ്പോൾ ദഹിക്കും. എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്ന അടുത്ത് പോയി കിടന്നു ഉറങ്ങും. എന്നാ അടി മൂപ്പർക്കല്ലേ കിട്ടുക? അപ്പൊ എന്താവും? അല്ലാതിനൊന്ന് കൂലി കാശ് കിട്ടൂലേ? അതിന് അയാളെ അടി അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം, അടി വാങ്ങിയിട്ട് അല്ലാതിരുന്ന് കൂലി വാങ്ങുകയും ചെയ്യാം. അതിന് മൂപ്പരും ചെയ്യും, ഷർട്ടും മുടക്കം മാറ്റിയിട്ട് അവന്റെ ഷർട്ടും മുടക്കം വാങ്ങിയിട്ട് മൂപ്പർ അയാൾ കിടക്കുന്ന സ്ഥലത്ത് അടി അടിക്കാൻ വേണ്ടി ആളുകൾ തീരുമാനിച്ച മനുഷ്യൻ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് റിഫൈസ് കിടക്കും. അപ്പൊ രാത്രി വന്നിട്ട് ആൾക്കാർ അവനാണ് വിചാരിച്ചിട്ട് പിടി അടിക്കും. അടിച്ചാലും കൂടി കഴിഞ്ഞ് പിന്നെയാണ് റിഫൈസ് ചെയ്യാന്ന് മനസ്സിലാവുമ്പോൾ എല്ലാവരും വന്ന് മാപ്പ് പറയും. മാപ്പ് മൂപ്പറില്ല ഹൈറ ഹൈറല്ലേ എല്ലാം ഇക്കുന്നില്ല ഹൈറ ഹൈറല്ലേ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് അല്ലാതെ കൂലിയിട്ടില്ലല്ലോ. ഇങ്ങനെ ബേജാറാണ്. ആ നിലക്കുള്ള വിശാല മനസ്സുള്ള റിഫൈ ചെയ്ത് തങ്ങള് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഖജാ മോഹിദ്ദീനും തങ്കൽ മോരീതുമായി കപ്പലിൽ കേറിട്ട് ഒടിയാതെന്നോവർ തണ്ണീരോടുങ്ങുമ്പൾ കുറിയാലോകേരിൽ തണ്ണീർ കീറോട് തെടുവീരെന്നോവർ. കപ്പലിൽ പോകുമ്പോ വെള്ളം തീർന്നു പോയി. അതാ ഔലിയാക്കളോട് തേടി ആ കറാമത്ത് കൊണ്ട് വെള്ളം കിട്ടും എന്നുള്ള നിലക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദന്മാർ ശിഷ്യന്മാർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് വെള്ളത്തിനാവശ്യപ്പെട്ടു. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, അതിന് ഞാൻ വേണമെന്നില്ല, എന്റെ ശിഷ്യൻ എന്റെ മരുമകൻ അഹമ്മദുൽ കബീറിനോട് പറഞ്ഞാ മതി. അങ്ങനെ ഉണ്ട് ചില സംഗതികള്. ചിലപ്പോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ അൽമാ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ബജിപ്പേ എന്നൊരാള് പോയിട്ടൊരു സംഗതി പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അത് ഞാൻ വേണമെന്നില്ല, എന്റെ ശിഷ്യൻ പേരോടനെ വിളിച്ചാ മതി. സ്വാഭാവികമാണ്. സഹോദരന്മാര് റിഫായി ശൈഖ് തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. റിഫായി ശൈഖിനോട് പറഞ്ഞാ മതി, എന്റെ മരുമകൻ റിഫായിയോട് പറഞ്ഞാ മതി, എന്റെ ശിഷ്യനാണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിലൂടെ ആളുകൾ പോയി വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോ അപ്പോഴാവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. കടലിൽ നിന്നൊരു കോപ്പറു ബക്കറ്റ് വെള്ളം ഇങ്ങി മുക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈമാറിയപ്പോൾ അത് ശുദ്ധവെള്ളമാണ്. കെമിക്കൽ ചേർത്താൽ
അതേ ഉപ്പുവെള്ളം ശുദ്ധവെള്ളമാക്കാൻ കഴിയുമെങ്കിൽ കറാമത്ത് കൊണ്ട് കഴിയുമെന്ന് പറയേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന് വിഷം കൊണ്ട കൊടുത്തില്ലേ ഒരാള്, സഹാബിയല്ലേ, ഈ വിഷം കുടിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കാം. മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു വിഷം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പടച്ചവന്റെ മേൽ തവക്കുലാക്കി അങ്ങ് കുടിച്ചപ്പോ അങ്ങ് വിയർത്തുപോയി, ഒന്നും സംഭവിച്ചില്ല. ഇമാം റാസി രേഖപ്പെടുത്തിയില്ലേ? അതുപോലെ പലരും രേഖപ്പെടുത്തിയില്ലേ? സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയായിന്റെ കറാമത്തല്ലേ? അങ്ങനെയുള്ള വലിയ കറാമത്ത് കണ്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് അസൂയ വെച്ചൊരു പണ്ഡിതൻ, പണ്ഡിതന്റെ പേരെന്താ? സൈഫ് ഇബ്രാഹിം അൽ ബുസ്തി. എന്തുവാ സുഹൃത്തുക്കള്, ഈ ഷെയ്ഖ് ഇബ്രാഹിം അൽ ബുസ്തി ഇഫായ് ഷെയ്ഖ് അല്ലാഹുവിന് ഒരു കത്ത് അയച്ചു. എന്താ കത്ത് എന്നറിയോ? ആദ്യം തന്നെ ഐ അയവറു എട കോങ്കണ്ണ, ഇഫായ് ഷെയ്ഖിന് കോങ്കണ്ണൊന്നുമില്ല, ഇഫായ് ഷെയ്ഖിനെ വിളിച്ചത് അങ്ങനെ, ഐ അയവറു എട കോങ്കണ്ണ, ഐ ദജ്ജാലു എട ദജ്ജാലേ, അരേ ഇഫായ് ഷെയ്ഖിനെയാ വിളിക്കുന്നത്, ദജ്ജാലേതാ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരാ ദജ്ജാലാകുക? ആരാ ദജ്ജാലാകുക? ഇഫായ് ഷെയ്ഖിനെ ദജ്ജാലേ. ഐ മുബത്തദിഉ ജീവിതം തീർത്തും സുന്നത്തെ മാത്രം വേണ്ടി പ്രവർത്തിച്ച ഇഫായ് ഷെയ്ഖിനെ സുന്നിയല്ലാതെ, സ്ത്രീകളെയും പുരുഷന്മാർക്ക് ഒരുമിച്ച് കൂട്ടിട്ട് തോന്നിയാസം ചെയ്യുന്ന വ്യക്തി, ഇഫായ് ഷെയ്ഖിനെ വിളിക്കുന്നത് തീർന്നില്ല. ഇമാം ഷഹറാനി രേഖപ്പെടുത്തുകയാണ് കൽബിന്റെ മകൻ കൽബേ, കൽബ് എന്തിനാ പറയാ കൽബ്, കൽബ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ഉണ്ടായിരിക്കണം, നാല് കാലുണ്ടാവും, ഒരു ബാലും ഉണ്ടാവും. ആ ജീവിന്റെ പേരാണ് കൽബ്. പിന്നെ ഞാൻ അതിന്റെ അർത്ഥം പറയാത്ത എന്തറിയോ? ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞ ക്ലിപ്പിങ്ങിന്റെ കാലാണ്. ഏതെങ്കിലും ചാനലുകൾ ചിലപ്പോ അതിന്റെ അങ്ങേ പുറങ്ങ് കട്ടാളിയും ഇങ്ങേ പുറങ്ങ് മുറിച്ചാളിയും അതിന്റെ പേരോട് കണ്ടോ പറയുന്നത് പ്രസംഗത്തിൽ കൽബിന്റെ മകൻ കൽബ് എന്ന് പച്ച മലയാളത്തിൽ പറയുന്നത് ഇയാൾക്ക് സംസ്കാരമില്ലാതെ അങ്ങനത്തെ മുറിക്കുന്ന കാലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനർത്ഥം പറയാത്തത്. കൽബിന്റെ മകൻ കൽബേ എന്നിവരെ വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ദിഫായ് ശൈഖ് തങ്ങൾക്ക് ഈ കത്ത് കിട്ടിയപ്പോ ദിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു അത് വായിച്ചു കേട്ടപ്പോ അതാ മറുപടി എഴുതുന്നു. ഇദാ ഇലാ ഹദറത്തി ശൈഖ് ഇബ്രാഹിം അൽ മുസ്തി. ഓ ശൈഖ് ഇബ്രാഹിം അൽ മുസ്തി അങ്ങോട്ട് അതുപോലെ പറയുന്നില്ല, കാരണം അങ്ങോട്ടങ്ങോട്ട് പറയാത്ത എന്താ? അത്തയ്യിബാത്തുൽ തയ്യിബീന, നല്ലതാവ് നല്ല മനുഷ്യന്മാർക്കുള്ളതാണ്. അതേ അൽ ഖബീസാത്തുൽ ഖബീസീന, മോശമായ പെണ്ണുങ്ങളും മോശമായ വാചകങ്ങളും നാവും അത് മോശക്കാർക്കുള്ളതാണ്. അതേ നല്ല മനുഷ്യന്മാർ നല്ലതേ പറയൂ, മോശമായ മനസ്സ് ചീത്തയായി ദുഷിച്ചു പോയവരെ ചീത്തവാക്ക് പറയൂ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹാ, കത്തെഴുതുന്നതിന് മുമ്പ് ഇഫായ് ശൈഖ് ഒരു പദ്യം, ഇദാ കുന്തു ഇൻദല്ലാഹി വൈറ മുരീബി. എന്നെ ആരെങ്കിലും സംശയിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയർ ആയാൽ മതി, ഞാൻ സംശയിക്കാത്തവനായാൽ മതി, എന്നെ എന്ത് ദജ്ജാലിനോ ശൈത്താനിനോ എന്ത് വിളിച്ചാലും എനിക്കത് പ്രശ്നമല്ല, ഞാൻ അള്ളാഹുവിൽ നന്നായാൽ മതി. എന്നിട്ട് കത്തെഴുതാണ്, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ, അള്ളാഹ് ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു എന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, അള്ളാഹ് ഉദ്ദേശിച്ച സ്ഥലത്ത് അള്ളാഹു എന്നെ അവരോധിച്ചിരിക്കുകയാണ്, താമസിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ, പൊറുക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
ഇശലികേട്ടേ ഹാത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതിക്കോടുത്തരെ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മാറൂഹത്ത് നോക്കി വശംബുക്ക് അറിഞ്ഞില്ല ഞാനീവർ പൊരീശായെന്നോവർ. അപ്പോഴാണ് ആ ദുഷിച്ച ചിന്തയുള്ള അസൂയയുള്ള പണ്ഡിതൻ അദ്ദേഹം ചിന്തിക്കുന്നു, ഈ മഹാ ഇത്ര വിശാലമായ മനസ്സുള്ള മഹാ ഈ മഹാനെയല്ലേ ഞാൻ ചീത്ത വിളിച്ചത്, ഞാൻ കുറ്റം പറഞ്ഞത്, ഞാനല്ലേ മോശക്കാരൻ, അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രതിഫലം കൊയ്യുകയല്ലേ ചെയ്തത്. സുഹൃത്തുക്കളെ, ആരുടെ നാവ് മോശമായാലും നമ്മുടെ നാവ് മോശമാകരുത് കേട്ടോ. ചീത്തക്ക് പകരം ചീത്ത പറയണ്ട, തെറിക്ക് പകരം തെറി പറയണ്ട, അക്രമത്തിന് പകരം അക്രമിക്കണ്ട. അള്ളാഹുവാണ് കൊടുക്കുന്നവനെന്ന് ചിന്തിച്ച് അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് തഖ്‌വയോടെ സുന്നത്തു ജമാഅത്തിന്റെ സജീവ പ്രവർത്തകന്മാരായി മുന്നോട്ട് നീങ്ങണം. പറഞ്ഞ ഒരു ഹദീസും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മതിഹി ലാ കാന ലഹു ഫീ ഉമ്മതിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏത് നബിമാർക്കും അവരുടെ ആദ്യമാദ്യ കാലഘട്ടങ്ങളിൽ അവരെ 100% പിന്തുടരുന്ന നിഷ്കളങ്കരായ അനുയായികൾ ഉണ്ടാകും. അങ്ങനെയല്ലേ 300 സഹാബത്തും ഇമാമിങ്ങളും ഒക്കെ അങ്ങനെ നല്ലവരായ ജനങ്ങളുണ്ടാകും. പിന്നെയോ പിന്നീട് ചില ആളുകൾ രംഗത്ത് വരും, അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു നിങ്ങളുടെ ചര്യ മുറുകെ പിടിക്കണം എന്ന് സലഫികൾ പ്രസംഗിച്ചു, എന്നിട്ടോ അറബിയിലുള്ള ഖുത്ബ വിളിച്ച് മലയാളം, അള്ളാഹു റസൂൽ മലയാളത്തിലോ കന്നഡയിലോ ഉറുദുവിലോ പ്രസംഗം ഖുത്ബ നടത്തിയിരുന്നു, അത് മാറ്റും. കൽപ്പിക്കപ്പെടാത്തത് ചെയ്യും. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? വീട്ടിൽ നിസ്കരിക്കാനല്ലേ പറഞ്ഞു? അപ്പൊ പെണ്ണുങ്ങളെ പള്ളി കൊള്ളും. ഇങ്ങനെ പറഞ്ഞതുപോലെ ചെയ്യൂല, പറയാത്തത് ചെയ്യും, ഇങ്ങനെ നീങ്ങുന്നൊരു കൂട്ടരുണ്ടാവും. എന്നിട്ട് നബിനങ്ങൾ പറയാണ്, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവരോട് കൈകൊണ്ട് സമരം ചെയ്തവനൊരു മുഅ്മിനാണ്. കൈകൊണ്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? SSF കൊടികെട്ടൽ അതിൽ പെട്ടതാണ്, ബുള്ളറ്റിൻ വെക്കൽ അതിൽ പെട്ടതാണ്, ലേഖനം എഴുതൽ അതിൽ പെട്ടതാണ്, കയ്യിൽ പണമുള്ളവൻ സദഖ ചെയ്യൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സദഖ ചെയ്യൽ അതിൽ പെട്ടതാണ്. അങ്ങനെ കൈകൊണ്ട് നിയമപരമായ മാർഗത്തിലൂടെ സമരം വേണം. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, നാവ് കൊണ്ട് സമരം വേണം, നാവ് കൊണ്ട് അവർക്കെതിരെ ശബ്ദിക്കണം. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, അതിനും കഴിയാത്തവൻ മനസ്സുകൊണ്ട് അവരെ വെറുത്ത് മാറ്റി നിർത്തണം. അതും ചെയ്യാതിരുന്നാലോ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് ദുആ ചെയ്യണം. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. കൈകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ ലേഖനം എഴുതാനില്ല, കൊടി കെട്ടാനില്ല, സംഘടനാ പ്രവർത്തനത്തിനില്ല, നാവ് കൊണ്ട് അവർക്കെതിരെ സംസാരിക്കാനില്ല, മനസ്സുകൊണ്ട് അവരെ വെറുക്കാറുമില്ലെങ്കിൽ ഈമാനിൽ നിന്നൊരു കടുമണി തൂക്കം മനസ്സിലില്ല. ഞാനല്ല പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവർക്കെതിരെ നിയമപരമായ മാർഗത്തിലൂടെ കഴിയുന്നതെല്ലാം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈമാനില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുവേ, ഈമാനോടെ ജീവിപ്പിച്ച് ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. നമ്മൾ മരണപ്പെട്ടു പോയ മഹാനായ താജുൽ ഉലമ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ, നൂറുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. നമ്മളെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ബന്ധപ്പെട്ടവർ പലരും പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരിൽ ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദ്വാരക്കണം. നിങ്ങളൊക്കെ അടുത്ത് വന്ന് സംഭാവന തരാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല സംഭാവന
എല്ലാവരും തരണം, പക്ഷേ കൈപിടിക്കാതിരിക്കും. ഇടത്തെ കൈ പിടിച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഇടത്തെ കൈ ആരും പിടിക്കൂലല്ലോ, പിടിക്കാൻ കൊടുക്കേണ്ട കൈയല്ലല്ലോ. വലത്തെ കൈക്ക് ചെറിയ വേദന. അതുകൊണ്ട് എല്ലാവരും സംഭാവന കയ്യിൽ തരണം. ഞാനിവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർത്തുകൾ തന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സിറാജുൽ ഹുദ വലിയ അത്ഭുതകരമായ ഒരു സ്ഥാപനമാണ്. അതിന് 25 വർഷമായി. ഈ കന്നഡയിൽ തന്നെ ധാരാളം മുദരിസുമാർ, ധാരാളം ഉസ്താദുമാർ സിറാജുൽ ഹുദയിൽ പഠിച്ച കുട്ടികൾ ഉണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നും കന്നഡയിലുള്ള ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. വലിയ ബർക്കത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ 2 ആഴ്ച മുമ്പ് റൂമിലിരിക്കുമ്പോൾ കടമേരിക്കാരൻ അബൂബക്കർ ഫോക്കർ ഹാജി വന്നു. ചെറിയ നല്ലൊരു കുട്ടീനെയും കൂട്ടി വന്നു. ഈ കുട്ടിയെ ഡോക്ടർമാർ വയറ്റുന്ന കൊന്നുകളാണോ എന്ന് പറഞ്ഞു. വയറ്റുന്ന കൊന്നുകളാണ് ഡോക്ടർമാർ പറഞ്ഞു. കാരണം ഗർഭിണിയായപ്പോ ചിക്കൻ പോക്സ് ഉണ്ടായി, അതുകൊണ്ട് കുട്ടിക്ക് അപകടം ഉണ്ടാവും, വയറ്റുന്നതിന് എടുത്താണ്. ഞാൻ പറഞ്ഞു എടുക്കൊന്നും വേണ്ട, എടുക്കൊന്നും വേണ്ട. സിറാജുലിലേക്ക് നേർച്ചയുന്നു. ദിക്കർ ചൊല്ലി നല്ല സുന്ദരനായ കുട്ടിയായിട്ട് പ്രസവിച്ചിട്ട് ആ കുട്ടീനെയും കൊണ്ട് അവരെന്റെ അടുത്ത് വരും. ഞാൻ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ അലിഹാജി മാക്കൂൽ പിടിയ പാനൂർ, അദ്ദേഹം പോയിട്ട് ഒരാളെ കാണിച്ചു. അദ്ദേഹത്തിന്റെ മകള് ഇങ്ങനെ എയർപിന് കടിച്ചു പിടിച്ച് മുടി ചെയ്യുമ്പോ എയർപിന് വിഴുങ്ങിപ്പോയി, ചെറുകുടലിൽ എത്തിപ്പോയി. വലിയ വിഷമത്തോടുകൂടി ഡോക്ടർമാരെ സമീപിച്ചപ്പോ ഡോക്ടർമാർ പ്രശ്നം പറഞ്ഞു. സിറാജുലിക്ക് ഒരു സംഖ്യ നേർച്ചയാക്കി. ആ എയർപിന് വയറ്റിന്ന് കേറി കേറി കുടലിൽ നിന്ന് കേറി കേറി ഒന്ന് വായിലൂടെ അങ്ങോട്ട് പുറത്തുപോയി. ആ രൂപത്തിൽ അല്ലാഹു തആല ആ സ്ഥാപനത്തിന് ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ദുനിയാവും ആഖിറവും നമുക്കെല്ലാം അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. നമ്മളൊക്കെ മരിച്ചു പോകുന്നവരാണ് എന്ന ബോധം വേണം. ഞാൻ ട്രെയിനിൽ വന്നു, അവിടെ നിങ്ങോട്ട് കാറിൽ വന്നു, നിങ്ങൾ പലരും കാറിലും ജീപ്പിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്നു. അതൊക്കെ ഇന്നത്തെ നമ്മുടെ വാഹനമാണ്. ഒരു ദിവസം എപ്പോഴാണെന്നറിയില്ല. ഞാനും നിങ്ങളും എല്ലാം മരിച്ചു പോയി. അള്ളാഹുവേ, നിങ്ങൾ മരിക്കുമ്പോൾ ഈമാൻ സലാമതാക്കണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അതിനുശേഷം നമുക്ക് കയറാനുണ്ട് കാറിലല്ല, മയ്യത്ത് കെട്ടിലിൽ കയറാൻ, സ്ട്രെച്ചറിൽ കിടക്കാൻ. സ്ട്രെച്ചറിൽ കയറാൻ, മയ്യത്ത് കെട്ടിലിൽ കയറാൻ. ഇന്ന് ധരിച്ച വസ്ത്രങ്ങളെല്ലാം ഊരി വെച്ചു, വാച്ചുകളും സ്വർണങ്ങളും മോതിരങ്ങളും കണ്ണടകളും ഒക്കെ ഊരി വെച്ചു. വെറും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം മറന്നുകൊണ്ട് അഹങ്കാരികളായോ നമ്മുടെ ആളുകളെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് തിരിഞ്ഞു നിന്നോ ആരും ജീവിക്കരുത്. മരണത്തെ ഓർമ്മിച്ച് ജീവിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനെ. ഞങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരും അവരെല്ലാം നീ സഹായിക്കണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഏകദേശം 1.5 കൊല്ലം മുമ്പ് നമ്മുടെ അക്ബർ ഹാജിയുടെ വീട്ടിൽ ഒരു ദിവസം വന്ന് ഞാൻ വിശ്രമിച്ചിരുന്നു. അന്ന് ഹനീഫ സായിബും അത് കാതും അഷറഫ് അവരൊക്കെ കൂടി ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നു. 1.5 കൊല്ലം മുമ്പേ പറഞ്ഞതാ. പിന്നെല്ലാം കൂടി അള്ളാഹു അവസരം തന്നത് ഇന്നാണ്. ഇന്നും ഞാൻ ഇന്നലെ വല്ലാതെ പേടിച്ചു. ബന്ദാണ്, ഹർത്താലാണ്, ഒരു വാഹനവും പോകില്ല എന്നൊക്കെ ഇന്നലെ കേട്ടു. ഇന്ന് നോക്കുമ്പോൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താ ഹാലിന്ന് എനിക്കറിയില്ല. ഏതായാലും അള്ളാഹു തആല ഇവിടെ എത്തിച്ചു. അള്ളാഹു ആണ് എത്തിച്ചവൻ. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു